അഞ്ചി വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ ഫ്രണ്ട്സ്. നമ്മൾ ഉണ്ടാക്കാൻ വന്ന വീടിന്റെ അവിടെ ചെറിയ ചെറുതായ ഉണ്ടാവും. അപ്പൊ നമുക്ക് നൈസായിട്ട് അവരെ ശേഖരിച്ചെടുക്കാനുള്ള വീഡിയോ ആണ് ഇന്നത്തെ. അപ്പൊ വീട്ടിൽ പോകേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം, തുടർന്ന് ബെല്ലൈക്കണാണ് വിളിയാ. അപ്പൊ നമുക്ക് നേരെ വീട്ടിട്ടാലോ ഫ്രണ്ട്സ്. അപ്പോ ഈ തേനി തന്നെ നമ്മൾ സെറ്റ് ആക്കുന്നത് ഏറ്റവും ടോപ്പിലാണ്, വീടിന്റെ ഏറ്റവും ടോപ്പില്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ലോക്ക്ഡൌണിന്റെ വീഡിയോയിൽ നമ്മൾ ലോക്ക്ഡൌണിൽ ഒരു ദിവസത്തെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, അതിൽ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ സ്റ്റാമിനെ സെറ്റ് ആക്കുന്ന ഒരു ഭാഗത്താണ്. ആദ്യം തന്നെ നമുക്ക് വുഡിന് 4 പീസസ് വേണം. എന്നിട്ട് ഇതുപോലെ സ്ക്വയറിലാക്കി വെക്കണം. സ്ക്വയറിലാക്കി ഇങ്ങനെ അടിച്ചുകൊടുത്താൽ മതി. ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ തേനീച്ചനെ വളർത്തുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ആവശ്യമില്ലാത്തൊരു പെട്ടി ഞങ്ങൾ എടുത്തതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഗ്ലാസ് വെക്കാം. ഗ്ലാസ് വെച്ച് നമുക്ക് ഒട്ടിക്കുക അല്ലെങ്കിൽ കെട്ടിടുകയോ ചെയ്യാം. ഗ്ലാസ് തന്നെ വേണമെന്നില്ല, നമുക്ക് അവിടെ എന്തെങ്കിലും ഷീറ്റ് വല്ലതും വെച്ചാൽ മതി. ഈ ഗ്ലാസ് വെക്കുന്നത് മറ്റൊന്നിനുമല്ല, നമുക്ക് തേനീച്ച തേനുണ്ടാക്കിയെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സമയം നമുക്ക് എടുക്കാൻ സിമ്പിളായിരിക്കും. ഇനി നമുക്ക് ഈ ഗ്ലാസ് പോരാതിരിക്കാൻ വേണമെങ്കിൽ ഒന്നെങ്കിൽ ഗ്ലൂ ഒട്ടിക്കാം. ഞാനിവിടെ കയറ് ഉപയോഗിച്ച് കെട്ടാണ്. അപ്പോൾ നല്ലോണം ടൈറ്റായി വെക്കണം. ഇതുപോലെ ചെറിയൊരു ഹോള് വേണം തേനീച്ചക്ക് വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ചെറിയൊരു ട്യൂബാണ്. ഈ ട്യൂബ് നമുക്ക് എവിടെയാണോ തേനീച്ചുള്ളത് അവിടേക്ക് കയറ്റി വെക്കാനാണ്. അപ്പോൾ ഞാൻ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ സൈഡ് ഭാഗമൊക്കെ നമുക്ക് അടച്ച് വെക്കണം. അപ്പോൾ ഞങ്ങൾ മണ്ണ് ഉപയോഗിച്ചാണ് അടച്ചു വെക്കുന്നത്. ഒരു ക്യാപ്പ് പോലും ഇല്ലാതെ മണ്ണ് ഉപയോഗിച്ച് നല്ലോണം അടച്ചു വെക്കണം. കാരണം അതിലൂടെ തേനീച്ച വരാൻ പാടില്ല, ഈ ട്യൂബ് കൂടെ തന്നെ വരണം. അതുകൊണ്ടാണ് നമ്മൾ ഈ മണ്ണ് ഉപയോഗിച്ച് നല്ലോണം അടച്ചു വെക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത പെട്ടി അവിടേക്ക് വെക്കണം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ഈ ട്യൂബ് നമ്മൾ നേരെ പുറത്തേക്ക് കൊണ്ടുവരണം. ഇനി നമുക്ക് ഇവിടെ ഹൈറ്റ് ശരിയല്ല, അതുകൊണ്ട് അടിഭാഗത്ത് എന്തെങ്കിലും വെച്ചെടുക്കണം. അടിഭാഗത്ത് ഞങ്ങൾ ഇവിടെ ഇഷ്ടിക വെച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് സെറ്റായി നിന്നോളും. ഹൈറ്റൊക്കെ പാകമായി കണ്ട് ഇപ്പോൾ സെറ്റായി നിന്നുകൊണ്ട് ഇപ്പോൾ ഈ ട്യൂബ് പുറത്തേക്ക് വരണം. അതിലൂടെ തേനീച്ച വരാൻ വേണ്ടിയാണിത്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗം മുഴുവനും നമുക്ക് മണ്ണ് ഉപയോഗിച്ച് അടച്ചു വെക്കണം. കാരണം എറുമ്പുക്കളൊന്നും ഇതിലേക്ക് കയറാൻ പാടില്ല. പിന്നെ ഒരു ക്യാപ്പ് പോലും നമുക്ക് ഇതിൽ കൊടുക്കാൻ പാടില്ല. ഫുള്ളായിട്ട് കവർ ചെയ്ത് മണ്ണേറ്റ് ഒട്ടിച്ച് വെക്കണം. മണ്ണേറ്റ് ഇതുപോലെ സെറ്റാക്കി വെക്കുക. ഇപ്പോൾ നമ്മളതെല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തേനീച്ച അതിലൂടെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ദിവസം തന്നെ തേനീച്ച അതിലൂടെ പോവും. ഇനി നമുക്ക് ചെറിയൊരു പണിപാട് ബാക്കിയുണ്ട്. എറുമ്പുക്കൾ വരാതിരിക്കാൻ വേണ്ടി ക്രോക്കോസിനെ ഇതാക്കുന്ന ചോക്കുണ്ട്, അത് നമുക്ക് തേച്ചെടുക്കാം. അത് പീടികയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് ഞങ്ങൾ പൊടിച്ച് വെക്കുകയാണ്. സൈഡുകളൊക്കെ തേച്ചെടുത്ത് അടിഭാഗത്തൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. എന്നാൽ എറുമ്പുക്കളൊന്നും വരില്ല, അല്ലെങ്കിൽ എറുമ്പുക്കൾ വന്നാൽ ഇതൊന്നും ശരിയാവില്ല. എറുമ്പുക്കൾ വരാതെ നമ്മൾ സൂക്ഷിക്കണം. തേനീച്ചൂടൊക്കെ ഉണ്ടാക്കി സെറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ വെള്ളം ഇതാണ്. ഇനി നമുക്ക് ഇത് നാളെ വന്നെടുക്കണം. നാളെ വന്നിട്ട് അതിൻ്റെ ട്യൂബ്, ആ ട്യൂബ് നമുക്ക് വരണം. അത് ഞാൻ കാണിച്ചുതരാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം ഈ തേനീച്ചകൾ അതിലൂടെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടാകും. ഇനി ഈ ട്യൂബ് നമുക്ക് ഊരി എടുക്കണം. ഈ ട്യൂബ് ഫുള്ളായിട്ട് ഊരി എടുക്കണം. ഇനി ഈ ട്യൂബിൻ്റെ മുമ്പത്തെ ഭാഗം മാത്രം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. ഈ ട്യൂബ് നമുക്ക് ഇവിടെ വെച്ചെടുക്കാം. ഇത് എന്തിനാണ് വെച്ചെങ്കിൽ തേനീച്ച വരാൻ വേണ്ടിയാണ്. ഇതിലൂടെ തന്നെ തേനീച്ച വരിക. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ദിവസവും ഇത് ചെക്ക് ചെയ്യണം, ഉറുമ്പുക്കൾ വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇതിങ്ങനെ ചെയ്യണം.
അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിക്കാണെ നമുക്ക് ചെറുത്തേനെ ശേഖരിക്കാൻ കഴിയും. യൂട്യൂബിൽ പല വീഡിയോസും കണ്ടിട്ടുണ്ട്, നല്ല ബുദ്ധിമുട്ടാണ് അത് ചെയ്യാൻ. അപ്പൊ ഇത് വളരെ സിമ്പിളായിക്കാണ് നമുക്ക് ചെറുത്തേനെ ശേഖരിക്കാം. അപ്പൊ വീട്ടിൽ ഇതുപോലെ ചെറുത്തേൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതുപോലത്തെ ഒരു കൂടുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ ലഭിക്കണമെങ്കിൽ വിഫോ മാറ്റൊക്കെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് നല്ല വീഡിയോ നമുക്ക് ഇനി കാണാം. അതുവരെയും ഗുഡ് ബൈ.